Namaste. ഞാനിതിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പതിവുപോലെ സമകാലീന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഇപ്പൊ ബാംഗ്ലൂർ വന്നപ്പോൾ കേരളവും ബാംഗ്ലൂരും തമ്മിലുള്ള വ്യത്യാസം, കേരളത്തിൽ ദീപാവലി എങ്ങനെ ആഘോഷിക്കുന്നു, ബാംഗ്ലൂരിൽ എങ്ങനെ ആഘോഷിക്കുന്നു. രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷിക്കുക, കേരളത്തിലെ ദീപാവലി ആഘോഷം വ്യത്യസ്തമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ദീപാവലി ആഘോഷിച്ചിരുന്നെങ്കിലും ഇന്ന് നമ്മൾ ദീപാവലി കേരളത്തിൽ അങ്ങനെ ആഘോഷിക്കുന്നില്ല, ഒരു ആഘോഷമായിട്ട് വരുന്നില്ല. എന്നാൽ ദീപാവലി ദിവസം എല്ലാവരും ക്ഷേത്രത്തിൽ പോകും. വൈകുന്നേരം വീട്ടിലോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ നടയിലോ കുറച്ച് ചിരാകുകൾ കത്തിച്ച് വെക്കും. അതിനപ്പുറത്തേക്ക് ഒരു ആഘോഷം നമുക്ക് മലയാളികൾക്കില്ല. ഞാനിതിൽ പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ രാജ്യം ദേശീയതയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. രാജ്യം മുഴുവൻ ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ഭാരതത്തിൻ്റെ ഓരോ സംസ്ഥാനത്തും ആഘോഷിക്കുന്നു ദീപാവലി. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം അത് ഒരു ആഘോഷമല്ല, അതൊരു ആചാരം മാത്രമായിട്ട് അത് വളരെ ചെറുതായി പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു പ്രാദേശിക വികാരത്തിൻ്റെ, പ്രാദേശികവാദത്തിൻ്റെ ഒരു സൂചനയായിട്ട്, ഒരു ദുസൂചനയായിട്ടാണ് ഞാൻ ഈ ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ വ്യത്യാസത്തെ കാണുന്നത്. പണ്ട് നമ്മളുടെ മഹാകവി ശ്രീ വള്ളത്തോൾ പാടി, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഇന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു കവിത എഴുതിയിരുന്നെങ്കിൽ, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് ഇന്ന് അദ്ദേഹം പാടിയിരുന്നെങ്കിൽ, അദ്ദേഹത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ സംഘി എന്ന് വിളിക്കുമായിരുന്നു. ദേശീയത എന്ന് പറയുമ്പോൾ, ദേശീയത മതേതരത്വത്തിനും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ വിരുദ്ധമാണ്, കമ്മ്യൂണിസത്തിനും വിരുദ്ധമാണ് എന്നൊരു ധാരണ നമ്മളുടെ ജനങ്ങളിൽ ഒരു ന്യൂനപക്ഷത്തിനെങ്കിലും ഉണ്ട്. ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ ഒരു ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ ശബ്ദത്തിന് ഇൻറ്റൻസിറ്റി കൂടുതലുണ്ട്, വോളിയം കൂടുതലുണ്ട്. കാരണം അവരാണ് ഇവിടെ ഒച്ച വെക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ, രാജ്യസ്നേഹികളായിട്ടുള്ള ദേശീയ വികാരമുള്ള സാധാരണക്കാരുടെ ശബ്ദം പുറത്തു വരുന്നില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരളത്തിൽ എന്ത് സംഭവമുണ്ടായാലും ആരോപണം വരുന്നത് കേരള സർക്കാർ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കേരള സർക്കാർ നിക്കക്കള്ളി ഇല്ലാതെ വരുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ഇതൊരു സംഘപരിവാർ ഗൂഢാലോചനയാണ് എന്നാണ്. ഇപ്പം ഗവർണറുടെ വിഷയത്തിൽ, ഗവർണറുടെ വിഷയമല്ല ശരിക്കും, അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്, അവരുടെ അഴിമതിയുടെ വിഷയമാണ്. അതിൽ പഴിചാരുന്നത് സംഘപരിവാറിനെയാണ്. സംഘപരിവാറിനെ പഴിചാരി, സംഘപരിവാറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏത് സമയത്തും രക്ഷപ്പെടാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ്, ഒരു എക്സ്ക്യൂസായിട്ടാണ്, ഒരു ആരോപണമായിട്ടാണ് സംഘപരിവാറിനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകളും ഒരുപോലെ കാണുന്നത്. ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് RSSനെ അവർ വിരച്ചൂണ്ടുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ RSS എന്ന സംഘടന
എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഇവിടെ ദേശീയത അല്ലെങ്കിൽ ദേശസ്നേഹം ഒന്ന് മാത്രമാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം. ദേശസ്നേഹം എന്നതിന് അതിരുകളില്ല. ദേശസ്നേഹം എത്രയാണെങ്കിലും കൂടുതലാകുന്നില്ല. അമിത ദേശസ്നേഹം എന്നൊരു പ്രയോഗമേ പാടില്ല. ദേശസ്നേഹത്തിന് അതിരുകളില്ല. രാജ്യത്തിന് അതിരുകൾ ഉണ്ടെങ്കിലും ദേശസ്നേഹത്തിന് അതിരുകളില്ല. ഇംഗ്ലണ്ടിലിരിക്കുന്ന ഭാരതീയനും അമേരിക്കയിലിരുന്ന ഭാരതീയനും ഗൾഫിലിരിക്കുന്ന ഭാരതീയനും ദേശസ്നേഹമുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് അതിരുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു രാജ്യമായി തീർക്കുവാനാണ്, അങ്ങനെ കാണുവാനാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അപ്പൊ ദേശീയത എന്നത് ഒരു വലിയൊരു കുറ്റമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഇന്ന് കാണുന്നത്. ദേശീയ വികാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൽ സംഘപരിവാറിന്റെ ഒരു അജണ്ടയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്രിക്കറ്റ് കളി കണ്ടു. ആ ക്രിക്കറ്റ് കളിയിൽ തന്നെ നമുക്കറിയാം, ദേശത്തിന് നമ്മുടെ രാജ്യത്തിന് ഒരു ഒത്തൊരുമയുണ്ടാകുന്ന ഒന്നാണ് സ്പോർട്സ്. നമ്മൾ 1983 എന്ന സിനിമ, 1983 നമ്മൾ ലോകകപ്പ്, ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ആ വർഷമാണ്. അതിനെക്കുറിച്ചൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് സ്പോർട്സ് എന്നത് ഒരു ദേശീയതയെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് സ്പോർട്സ്, പ്രത്യേകിച്ചും ക്രിക്കറ്റ്. ക്രിക്കറ്റ് നമ്മുടെ ഒരു വികാരമാണ്, ഒരു വീക്ക്നെസ്സാണ്. നമ്മളൊക്കെ മണിക്കൂറുകൾ ക്രിക്കറ്റിന് വേണ്ടി പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് കാണുവാൻ അധികം മണിക്കൂറുകൾ വേണ്ട. 2020 വന്നതിന് ശേഷം 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്രിക്കറ്റ് കളി കാണാം. അപ്പോൾ 1983 ഒരു രംഗം ഉണ്ട്. 1983 അവിടെ ഹിന്ദു മുസ്ലിം കലാപം നടക്കുന്ന സമയത്ത് അന്നത്തെ ധീരയായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പറയുന്നുണ്ട്, ഇതൊരു അവസരമാണ്, ഇന്ത്യ ലോകകപ്പ് ഇന്ത്യ നേടിയാലും നേടിയില്ലെങ്കിലും ക്രിക്കറ്റ് വെച്ചുകൊണ്ടൊരു കളി കളിക്കുക, പരസ്പരം പോരാടുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിപ്പിക്കുവാൻ ദേശീയ വികാരം ഊട്ടിയുറപ്പിക്കുക. അപ്പോൾ അവിടെ അവർ ചെയ്തത്, അവിടെ ദൂരദർശനിൽ ലൈവായിട്ട് ക്രിക്കറ്റ് ഇട്ടു. ആന്റിന ഇല്ലാത്ത വീടുകൾ ആന്റിന വന്നു. പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന ഹിന്ദുവും മുസ്ലിമും ഒരേ വീട്ടിലിരുന്ന് ക്രിക്കറ്റ് കാണാൻ തുടങ്ങി. ഇതാണ് ക്രിക്കറ്റിൻ്റെ ഒരു ഇഫക്റ്റ്. ക്രിക്കറ്റിൻ്റെ ഒത്തിരി നെഗറ്റീവ് സൈഡ്സ് ആസ് എ സ്പോർട്സ്. മറ്റു സ്പോർട്സിന് വിഴുങ്ങുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റിന് വേണ്ടി നമ്മൾ വെറുതെ സമയം കളയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തിനേയും ഒന്നിപ്പിക്കുന്ന ഒന്നാണ് ക്രിക്കറ്റ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഈ ക്രിക്കറ്റിനെ ചൊല്ലി പോലും വിഭാഗീയത ഉണ്ടാകുന്നു. നമ്മുടെ സംസ്ഥാനത്തു നിന്ന് ലോകോത്തര നിലവാരമുള്ള ഒരു ക്രിക്കറ്ററുണ്ട്, ഒരു ബാറ്റർ സഞ്ജു സാംസൺ. അപ്പൊ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ച പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ 50-over matchലൊക്കെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയൊക്കെ തോപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും അദ്ദേഹത്തിൻ്റെ കളി ഒക്കെ വളരെ കേമം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ എടുത്തില്ല എന്നത് തന്നെ നമുക്ക് മലയാളികൾ അതൊരു ഒരു പ്രാദേശിക വികാരമായിട്ട് അതിനെ കൊണ്ടു നടക്കുകയാണ്. തിരുവനന്തപുരത്തെ മാച്ചിൽ സഞ്ജു സാംസങ് കി ജയ്, സഞ്ജുവിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച സംഭവം വരെ ഉണ്ടായി. ആ സംഭവത്തിൻ്റെ ഇടയിൽ വിരാട് കോഹ്ലി ഭാരതത്തിന് കി ജയ് വിളിക്കൂ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, സഞ്ജുവിന് അവസരം വരും, അവസരങ്ങൾ ആർക്കും നിഷേധിക്കുന്നു. നമ്മൾ പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി ഉണ്ട് നമ്മുടെ ക്രിക്കറ്റിൽ. അതായത് മികവുറ്റ കളിക്കാർ ആവശ്യത്തിൽ അധികമുണ്ട്, വളരെയധികമുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു സമയം വരും സഞ്ജുവിനും ടീമിലിടം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ക്രിക്കറ്റിൻ്റെ എന്ന ഗെയിമിനെ പോലും പ്രാദേശികമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നലെ
ഇന്നലത്തെ കളിയിൽ നമ്മൾ ത്രസിപ്പിക്കുന്ന വിജയമാണ് കൈവരിച്ചത്. അപ്പോൾ ആ വിജയത്തിന് ശേഷം നമ്മൾ ദേശീയ പത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് മീഡിയ, ദേശീയ മീഡിയകളൊക്കെ ശ്രദ്ധിക്കുക, വിരാട് കോഹ്ലി ഒരു ഡൽഹിക്കാരനാണ് വിജയിപ്പിച്ചത് എന്ന് ഒരു പത്രത്തിലും കണ്ടില്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു ഭാരതീയനായിട്ടാണ് വിരാട് കോഹ്ലിയെ കാണുന്നത് അല്ലേ. അപ്പം സഞ്ജുവിനെ നമ്മൾ മലയാളിയായിട്ടല്ല കാണേണ്ടത്, ഒരു ഭാരതീയനായിട്ട് കാണണം. മലയാളികൾ അത് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. മലയാളികളെ മൊത്തമായിട്ടല്ല ഞാൻ ബ്ലെയിം ചെയ്യുന്നത്, വളരെ ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഈ ഈ പ്രാദേശിക വികാരം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഈ വികാരം കൂടുതൽ കൂടുതൽ ഈ ഈ അവകാശവാദം അല്ലെ വിഘടനവാദം കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിയിറക്കുന്നത് പ്രത്യേകിച്ചും ദേശീയതയിലൂന്നിയ ഒരു സർക്കാർ ഡൽഹിയിൽ വന്നതിന് ശേഷം. അപ്പം ഈ പ്രവണത മാറ്റിയെടുക്കണം, അത് മലയാളികൾ അത് മുൻകൈയെടുക്കണം. ബഹുഭൂരിപക്ഷം വരുന്ന ദേശീയവാദികളാണ് ഈ കേരളത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ശബ്ദം പുറത്തു വരണം. ഈ വിഘടനവാദത്തിന് മുളയിലേ നമ്മൾ അതിന് തടയിടണം. അത് നുള്ളിക്കളയേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ കേരളം ഭരിക്കുന്ന പിണറായിയും തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാടും ഉൾപ്പെടെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ വിഘടനവാദത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർക്ക് വേണ്ടത് അധികാരമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ പിണറായിയും തമിഴ്നാടിൻ്റെ പ്രധാനമന്ത്രിയാകാൻ സ്റ്റാലിനും ശ്രമിക്കുന്ന വേളയിൽ അതിന് അവസരം നോക്കി നിൽക്കുന്ന ജിഹാദി ഗ്രൂപ്പുകളുണ്ട്. അവരുടെ കെണിയിലാണ് ഈ പാർട്ടികൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഭാരതത്തിന് സുരക്ഷിതമായിട്ടും ലോകത്തിന് തന്നെ സമാധാനം നൽകുവാൻ പ്രാപ്തമായ ഒരു രാജ്യമാണ്. അതിനുള്ള കെൽപ്പ് ഭാരതത്തിനുണ്ട്. ഇന്ന് ദീപാവലിയാണ്. അന്ന് ത്രേതായുഗത്തിൽ ഭഗവാൻ അയോധ്യയിലേക്ക് എഴുന്നള്ളിയ സമയത്ത് നാട്ടുകാരും വീട്ടുകാരും അദ്ദേഹത്തെ ദീപങ്ങളുടെ കൂട്ടത്തോടെ സ്വീകരിച്ച് നാട്ടിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. ആ ദിവസമാണിത് ഇന്ന്. അപ്പോൾ ഈ ദിവസത്തിൽ എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആഘോഷം ആക്കി ഭാരതത്തിൻ്റെ വിജയം നമ്മൾ ആഘോഷിക്കണം. ഭാരതം ഇന്ന് ഏത് തലത്തിലും ലോകത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തെ ഇന്ന് ലീഡ് ചെയ്യുന്ന ഈ അഭിനവ ശ്രീരാമനായ സക്ഷാൽ ശ്രീരാമൻ്റെ രൂപത്തിൽ നമ്മുടെ ഈ യുഗത്തിൽ, അന്ന് ത്രേതായുഗത്തിൽ നമ്മുടെ ശ്രീരാമൻ അവതരിച്ചിരുന്നു. ഈ യുഗത്തിൽ മോദി ഇന്നലെ നമ്മൾ കണ്ട അയോധ്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെയും ദീപാവലിയോടുകൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അപ്പം ഞാനിതിനെ മതപരമായിട്ടല്ല കാണുന്നത്, നമ്മുടെ സംസ്കാരം. അപ്പോൾ ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് മോദി ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് നമ്മുടെ സംസ്കാരമാണ്. ഈ സംസ്കാരം പണ്ട് മുതലേ ഉള്ളതാണ്. ഭാരതത്തെ ലോകം മുറ്റും നോക്കുന്നത് ഈ ഒരു സംസ്കാരമുള്ളത് കൊണ്ടാണ്. ഇതിനെയൊക്കെ അവഗണിച്ച് ലോകമല്ല നമ്മൾ അവഗണിച്ചു ഈ സംസ്കാര പൈതൃകത്തെ, അതിൻ്റെ ചിഹ്നങ്ങളെ, അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ അവഗണിച്ചു. അങ്ങോട്ടൊന്നും റോഡുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷം നോർത്ത് ഇന്ത്യൻ പര്യടനം നടത്തിയപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, കുരുക്ഷേത്രയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഹരിദ്വാറിൽ പോയപ്പം പറഞ്ഞു, വാരാണസി പോയപ്പം പറഞ്ഞു, അയോധ്യയെ പോയപ്പം പറഞ്ഞു, അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും. അവിടെ ഈ മതപരമായ ഒരു ഒരു പ്രശ്നമായിട്ടല്ല ഇതിനെ, നമ്മുടെ സാംസ്കാരിക സ്ഥലങ്ങളാണ്, പൈതൃകങ്ങളാണ് ഈ സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഒത്തിരി പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ അദ്ദേഹം നേരിട്ട് ചെന്നിട്ടുണ്ട്, പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. അതിനെ ഒരു മതപരമായ വർഗീയമായിട്ട് കാണേണ്ടതില്ല. മോദി ഇപ്പം ഏതെങ്കിലും ഒരു മോസ്കിലേക്ക് മോദിയെ ക്ഷണിക്കുവാണെങ്കിൽ അവിടെയും മോദി പോവും, അവിടെയും വേണ്ടത് ചെയ്യും. പക്ഷേ എല്ലാ വിഭാഗങ്ങളും അദ്ദേഹത്തെ ഒരുപോലെ കാണാത്തതിൻ്റെ പ്രശ്നമാണ്. മോദി എല്ലാ വിഭാഗത്തെയും ഒരുപോലെ, ഈ ബി ജെ പി സർക്കാർ എല്ലാ വിഭാഗത്തെയും ഒരുപോലെയാണ് കാണുന്നത് എന്ന് ഈ മോദി സർക്കാരിൻ്റെ ഓരോ പദ്ധതിയും നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.